അങ്ങനെ നമ്മൾ നമ്മുടെ യാത്രയുടെ അഞ്ചാമത്തെ ദിവസമായ രാവിലെ റെഡിയായി ഇറങ്ങുകയാണ്. ഇന്ന് നമ്മൾ ഇപ്പം നിൽക്കുന്നത് ക്രാക്കോവിലാണ്. ക്രാക്കോവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി സോൾട്ട് മൈൻ കാണാൻ പോവുകയാണ്. അത് ഇവിടുത്തെ ഒരു ഫേമസ് മൈനാണ് പോളണ്ടിലെ. ഒത്തിരി അധിനിവേശമെല്ലാം നേരിട്ട നാടാണ് പോളണ്ട്. എങ്കിലും അവർ അവരുടെ ടൗണെല്ലാം സിറ്റി സെൻ്ററെല്ലാം ഇതുപോലെ മനോഹരമായി ഒരുക്കി വെച്ചിരിക്കുന്നു. എല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഏതൊരു യൂറോപ്യൻ രാജ്യത്തോടും കിടപിടിക്കുന്ന രീതിക്കാണ് അവർ റോഡുകളും അവിടുത്തെ കെട്ടിടങ്ങളും സ്ട്രീറ്റുകളും ഫുട്പാത്തുകളും എല്ലാം ഈവൻ സിഗ്നൽ സിസ്റ്റവും എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ജസ്റ്റ് യു കെനെയൊക്കെ ഉപേക്ഷിച്ച് റൈറ്റ് ഹാൻഡിന് പകരം ഇവിടെ ലെഫ്റ്റ് ഹാൻഡാന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഉള്ള രീതികളും ടൗണിൻ്റെ ഫെസിലിറ്റീസും അത് അണിയിച്ചൊരുക്കിയിരിക്കുന്നതും എല്ലാം ഒരേ രീതിക്കാണ്. ഒരു പ്രൗഢിയും ചോർന്നു പോകാത്ത രീതിക്കാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ റോഡുകളിലുള്ള മാർക്കിങ്സ് എല്ലാം ഒന്നിനൊന്ന് കടപിടിക്കുന്ന രീതിക്കാണ്. അത് ഇവിടുത്തെ ഭരണാധികാരികളുടെയും ഇവിടുത്തെ ജനങ്ങളുടെയും ഇച്ഛാശക്തി കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. കാരണം അങ്ങനെ നല്ല ഇച്ഛാശക്തിയുള്ളവർ ഗവൺമെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള റോഡുകളും പാലങ്ങളും സ്ട്രീറ്റുകളും മന്ദിരങ്ങളും എല്ലാം ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനും പണിയിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞിരിക്കും. എന്നാലും ഇതുപോലെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ നല്ല ഭരണാധികാരികളുണ്ടായിട്ട് മാത്രം കാര്യമില്ല, അവരോടൊപ്പം ജനങ്ങളും കൈകോർത്ത് ഈ സിറ്റിയെല്ലാം ഇതുപോലെ കാത്തു സംരക്ഷിക്കാനും വേസ്റ്റൊന്നും ഒരു സ്ഥലത്ത് ഇടാണ്ടിരിക്കാനും പ്രത്യേകം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള സിറ്റികൾ ഇങ്ങനെ നന്നായി സംരക്ഷിക്കാൻ സാധിക്കൂ. ഈ കാണുന്ന പോലെ ഈ റോഡിലൊന്നും ഒരു വേസ്റ്റ് പോലും ഇല്ല, ഒരു കുപ്പിയില്ല, ഒരു പ്ലാസ്റ്റിക് ഇല്ല. എല്ലാവരും അതാത് ബിന്നിൽ കൊണ്ടുപോയി അതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം അതാത് കറക്റ്റായിട്ട് ബിന്നി കൊണ്ടുപോയിടും. അതുകൊണ്ടാണ് ഇതിങ്ങനെ കാത്തുസൂക്ഷിക്കാൻ പറ്റുന്നത്. യൂറോപ്പിലെ ഏക കാത്തലിക് കൺട്രിയാണ് പോളണ്ട്. അതുകൊണ്ട് തന്നെ വഴി അരികിലെല്ലാം നമുക്ക് പള്ളികൾ കാണാം. ഇതുപോലെ നല്ല താഴിയ കുടങ്ങളോടുകൂടിയ നല്ല മനോഹരമായ പള്ളികൾ ഞങ്ങൾ വരുന്ന വഴിക്ക് പല ടൈപ്പ് പല കളറിൽ പള്ളികൾ കണ്ടു. അതെല്ലാം നല്ല മനോഹരമായിട്ടാണ് പണിതിരിക്കുന്നത്. അങ്ങനെ നമ്മൾ രാവിലെ ട്രിപ്പ് സ്റ്റാർട്ട് ഉദ്ദേശിച്ച് വന്ന സാൾട്ട് മൈൻ്റെ അവിടെ എത്തി. നമ്മളവിടെ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് പോകാൻ തുടങ്ങുകയാണ്. ഇതാണ് സാൾട്ട് മൈൻ്റെ എൻട്രൻസ്. അവിടുത്തെ ഇവിടെ പാർക്കിംഗ് ഏരിയ ആണ്. വണ്ടി ഇട്ടിട്ട് ഇനി സാൾട്ട് മൈൻ്റെ ഉള്ളിലോട്ട് പോകാം. ഓക്കെ, അങ്ങനെ ഇതാണ് സാൾട്ട് മൈൻ. മ്യൂസി ആയിട്ട് സേവ് ചെയ്തിരിക്കുന്നത് ഔട്ട് സൈഡ് റോഡിൽ നിന്നുള്ള വ്യൂ ആണ്. സാൾട്ട് മൈൻ എത്തണതിന് മുമ്പ് ഒരു പാർക്കിങ് കിട്ടു, അവിടെ ഒരു ബോർഡ് കണ്ടായിരുന്നു. നമ്മളെ പറ്റിച്ചാണില്ലയോ എന്ന് അറിയത്തില്ല. ഇവിടെ ഫ്രീ ആണോ എന്നറിയില്ല. അവിടെ 30 സ്ലോട്ടിൽ കൊടുക്കേണ്ടി വന്നു. ഇവിടെ പാർക്കിങ്ങിൻ്റെ ബോർഡ് കാണുന്നുണ്ട്. അത് മൈനിന് തൊട്ട് മുമ്പുള്ള പ്രൈവറ്റ് പാർക്കിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മളിട്ട് ഇവിടുത്തെ പാർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കിയാൽ അറിയാം. ഇനി ചെന്ന് കഴിയുമ്പോൾ ഫ്രീ ആണോ ഇല്ലയോ എന്ന് ഇവിടെ പാർക്കിംഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സെയിം ചാർജാണ്. നമ്മുടെ വാനാണെങ്കിലും കാറിൻ്റെ പൈസ മേടിച്ച് 30 സ്ലോട്ടി. ഇതിൻ്റെ ഉള്ളിലും
പാർക്ക് ചെയ്യുന്നതിനും ഈ ഏരിയയിൽ പാർക്ക് ചെയ്യുന്നതിനും 30 സ്ലോട്ടിയാണ്. കറുത്ത ബിൽഡിങ്ങിൽ കൂടെ കയറിയിരിക്കുന്ന എന്തോ ചെടികളാണ് ആ പുറത്തോടെ. അങ്ങനെയാണ് ആ വ്യൂ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു വ്യൂ വരാൻ കാര്യം എന്തോ ചെടികൾ വളർന്ന് കയറിയ പോലെയുണ്ട്. അത് ട്രിമ്മ് ചെയ്ത് നിർത്തിയേക്കാൻ തോന്നുന്നു. പ്രദേശം എല്ലാം നല്ല മനോഹരമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ടിക്കറ്റ് സെൻ്റർ കൗണ്ടറിൻ്റെ അവിടെ എത്തി. ഇവിടെ പ്രൈസ് ലിസ്റ്റ് കണ്ടു. ഇതാണ് പ്രൈസ് ലിസ്റ്റ്. ആ നമ്മൾ കണ്ട ആ പ്രൈസ് ലിസ്റ്റ് ഗ്രാജുവേഷൻ ടവർ എന്നറിയപ്പെടുന്ന ഈ ടവറിൽ കയറാനാണ്. കാരണം ഈ സാൾട്ട് മൈനിൽ നിന്ന് എടുക്കുന്ന ഉപ്പുവെള്ളം ഇതിലൂടെ കയറ്റി വിട്ട് പ്രോസസ്സ് ചെയ്ത് ഒരു എന്നാ പറയണേ ഒരു ആവി പിടിക്കുന്ന ഒരു എഫക്റ്റ് പോലെ ഈ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ടവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് ആരോഗ്യത്തിനും നല്ലതാണെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് അതിന് ചുറ്റും നടപ്പാതകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നടക്കാനുള്ള. അപ്പോൾ അതിന് വേണ്ടിയുള്ള ടിക്കറ്റ് പ്രൈസാണ് നമ്മൾ ചുരുമ്പ് കണ്ടത്. വരുന്നുണ്ട്. വെരി ഫേമസ് പ്ലേസാണ്. ഒത്തിരി ടൂറിസ്റ്റുകളുണ്ട് ഈ ഏരിയയിൽ. കുറച്ച് നടക്കാനുണ്ട് മൈൻഡ് അങ്ങോട്ട്. ഇതിന് മുമ്പുള്ളതെല്ലാം ഗാർഡനായിട്ട് ഇങ്ങനെ ഇങ്ങനെ നല്ല ലോണും അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മനോഹരമാക്കി വെച്ചേക്കുവാണ്. അപ്പുറ സൈഡിലാണെങ്കിലും ഗാർഡനുകളൊക്കെ ഉണ്ട്. നല്ല പൂക്കളും ചെറിയ മരങ്ങളും എല്ലാം നല്ല നല്ല ഭംഗിക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ വഴികളും നടക്കാൻ നടപ്പാതകളെല്ലാം ഉണ്ട്. റെസ്റ്റ് ചെയ്യാനുള്ള കസേരകളുണ്ട്. അങ്ങനെ എല്ലാം ഇട്ട് മനോഹരമാക്കി വെച്ചേക്കുവാണ്. ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഇങ്ങനെ വേസ്റ്റ് ബിന്നും ചെയറൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഇരുന്ന് ഡ്രിങ്ക്സ് കഴിക്കാനും എന്തെങ്കിലും സ്നാക്സ് കഴിക്കാനും ഒക്കെ ആയിട്ട്. ഇവിടെയും യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും ഇതുപോലെ ഉള്ള കാസ്റ്റ് അയണിൻ്റെ വഴിവിളക്കുകളാണ്. അതും എല്ലാം മണ്ണിൻ്റെ അടിയിൽ കൂടെയാണ്. ഇലക്ട്രിസിറ്റി ഒന്നും തന്നെ മുകളിൽ കൂടെ കമ്പി ലൈനുകളൊന്നും വലിച്ചിട്ടില്ല. ഇവിടെയാണ് സോൾട്ട് എല്ലാം ഇരിക്കണേ. ഇങ്ങനെ പല ടൈപ്പ് സോൾട്ടുകളുണ്ട്. ഇവിടെ നിന്ന് ഉണ്ടാക്കിയതാണ്. പല കളറിലുണ്ട്. ആ കളറുകളിൽ അനുസരിച്ച് എന്ത് മിനറൽസാണ് ഇതിൽ അടങ്ങിയതെന്ന് അനുസരിച്ചിരിക്കും. അതായത് ഒരു പിങ്ക് കളറുണ്ട്, ബ്ലൂ കളറുണ്ട്, യെല്ലോ ഉണ്ട്, പച്ച കളറുണ്ട്. ഈ കാണുന്ന പോലെ പല പല കളറുകളുണ്ട്. കളറുകളൊക്കെ ഓരോരോ ആവശ്യങ്ങൾക്കാണ്. ഇത് ഇതിൻ്റെ അകത്ത് പല പല ഫ്ലേവറുകളും ചേർത്തിട്ടുമുണ്ട്. ഇവിടെ ഒരു പ്യുവർ വൈറ്റ് സ്റ്റോൺ കാണുന്നു. ഇവിടെ ഫുള്ളി മൈനിലുണ്ടാക്കുന്നതാണ്. അതെ, അവിടെ മുകളിൽ നല്ല വലിയ കല്ലിരിക്കുന്നുണ്ട്. ഇവിടെ സോൾട്ട് എല്ലാം അതിൻ്റെ ഐറ്റംസാണ്. ഇവിടെ ഒരു സോൾട്ട് മൈനിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു ട്രെയിനിൻ്റെ ഒരു മോഡൽ ഇട്ടിട്ടുണ്ട്. മൈൻ്റെ ഉള്ളിൽ നിന്ന് സാൾട്ട് എടുത്തുകൊണ്ട് വന്ന ഒരു ട്രെയിനാണിത്. ഇതിൻ്റെ ഒരു മോഡലാണിത്. റെയിൽവേ ട്രാക്കോട് കൂടി ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണെന്ന് തോന്നുന്നു. മോഡലല്ല, പഴയത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇതുകൊണ്ട് റെയിൽവേ ട്രാക്കൊക്കെ ഉണ്ട്. സമയമുള്ളതുകൊണ്ട് ജസ്റ്റ് താഴത്തോട്ട് പിന്നെയും വന്നു. ഈ ഗാർഡൻ ടവർ എന്നാണ് ഇതറിയപ്പെടുന്നത്. അതൊന്ന് കാണാമെന്ന് കരുതി. ഈ സമയം തയ്യോന്ന് അറിയില്ല. എനിവേ നോക്കാം. അങ്ങനെ ആണ് ഗാർഡൻ ടവർ.
നമ്മളവിടുത്തെ ഓഫീസിൽ ചോദിച്ചു, അപ്പോൾ അരമണിക്കൂർ കാണാനുള്ളൂ ഉള്ളൂ ഈ ഗാർഡൻ ടവർ. എന്നാൽ പിന്നെ അത് പോയി വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഗാർഡൻ ടവറിൻ്റെ എൻട്രൻസിലെത്തി. സോൾട്ട് വാട്ടർ ആണ് ഇതേ കൂടെ വെള്ളം. ആ ജീവനുള്ളതാ. ഇതേ കൂടെ ഉപ്പുവെള്ളമാണ് കയറ്റി വിടുന്നത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ആ ചെടികൾ മൊത്തം ഇങ്ങനെ തട്ട് ആയിട്ട് ഉപയോഗിക്കുകയാണ്. ഇതിൻ്റെ മിനറൽസ് മൊത്തം ഇതേന്ന് ഈ കമ്പുകളുടെ ഇടയ്ക്കൂടെ. ഓക്കെ, ഇത് വെട്ടി നിർത്തിയേക്കണം അല്ല, കമ്പ് കയറ്റി വെച്ചേക്കണം അല്ലേ? ഓക്കെ, ഇത് ചെടി നട്ടേക്കണമെന്നല്ല, കമ്പുകൾ വെട്ടി മുറിച്ച് ഈ തടികളുടെ ഇടയ്ക്കൂടെ ഈ കാണുന്ന പോലെ ഫില്ല് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്നാണ് സോൾട്ട് വാട്ടർ കയറ്റി വിടുന്നത്. ഇതെല്ലാം നല്ല സ്ട്രോങ് ഉപ്പുള്ള ഉപ്പാണ്. ഇത് തൊട്ട് നോക്കിയാൽ നമുക്കറിയാം, ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പിൻ്റെ ടേസ്റ്റാണ് വന്നത്. നല്ല പ്രോപ്പർ ഉപ്പിൻ്റെ. ഇതങ്ങ് മുകളിൽ നല്ല പൊക്കത്തിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ കമ്പുകൾ എന്നുള്ള കളറാന്ന് തോന്നുന്നു, കാരണം ആ വെള്ളത്തിന് നമ്മൾ കണ്ട പോലെ ഒരു ചെറിയ ഓറഞ്ച് കളറാണ് അതിന് വന്നത്. ഈ കമ്പയിൽ നിന്നാണോ ആ കളറ് വരുന്നതെന്ന് സംശയമുണ്ട്. ഇതുപോലെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇവിടെ വ്യക്തമായിട്ട് കാണാമായിരിക്കും കമ്പുകൾ അടുക്കി വെച്ചിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ട്യൂബുകൾ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് കാണാം. ഒത്തിരി ഷെയർസ് കയറാനുണ്ട്. ഇങ്ങനെ ഒരു തടി വെച്ച് ഇങ്ങനെ ഫുള്ള് പണത്ത് പൊക്കിയിരിക്കുകയാണ് മേളിൽ കാണുന്ന പോലെ. മേളിൽ കയറി പോകണം. ഇവിടെ കുറേ മൈനുകളുടെ ഫീച്ചേഴ്സ് എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് വെള്ളം ഒരു ചെറിയ പാത്തി വെച്ച് അതിൻ്റെ അകത്തോടെ ഒഴുക്കി വിടുകയാണ്. ഈ വെള്ളം എന്നിട്ട് ഒരു തടിയുടെ ഉള്ളിൽ കൂടെ തന്നെയാണ്. ഇതുണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടുന്ന് താഴത്തോട്ട് ടാപ്പിൽ വരും പോലെ ചാടുന്നു. എന്നിട്ടൊരു അടുത്തൊരു പാത്തിയിലോട്ട് ചാടുന്നു. അവിടെ നിന്നാണ് ചെടികളിലോട്ട് നിറയുമ്പോൾ ഈ കാണുന്ന വെട്ടുകളിൽ കൂടെ താഴത്തോട്ട് ഓരോ തുള്ളിയുള്ളിയായിട്ട് ചാടും. ഇവിടെ ഇത് ഒരു പൂള് വെച്ച പോലെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് വെള്ളം ചാടുന്നത്. ഇത് എടുക്കുന്നതനുസരിച്ച് വെള്ളത്തിൻ്റെ എമൗണ്ട് കൂടും. അത് ഇതിൽ നിന്നാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് പൈപ്പ് കണക്ട് ചെയ്തേക്കുവാണ് ഇതിൻ്റെ അകത്തോട്ട്. പൈപ്പല്ല, അതും തടിയാണ്. ഇതെല്ലാം ഫുള്ള് തടിയിലാണ് കൊടുക്കുന്നത്. ഇവിടെ അതിൻ്റെ മോട്ടറാണ് ഒരു സോൾട്ട് വാട്ടർ അടിച്ചു കയറ്റുന്നതിൻ്റെ. ഇവിടെ നിന്നൊരു നല്ല വ്യൂ അതിനോടൊപ്പം കിട്ടുന്നുണ്ട്. മൂത്രം പൊക്കത്തിൽ കയറിയുണ്ട്. ഏകദേശം ഒരു 3 നില കെട്ടിടത്തിൻ്റെ പൊക്കത്തിലേക്ക് കയറി. അതിൻ്റെ മുകളിൽ ഇനി ഒരു വ്യൂവിങ് പോയിൻ്റ് ഉണ്ട്. ഇത് മൊത്തം ഇതിങ്ങനെ
ഈ കുറ്റി അടിച്ചിങ്ങനെ ടാപ്പുകൾ പോലെ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് എല്ലായിടത്തും. എന്നിട്ട് അവിടെ നിന്ന് തടികളിലോട്ട് ആ വെച്ചിരിക്കുന്ന ചില്ലക്കമ്പുകളിലോട്ട് ആണ് ഈ സോൾട്ട് വാട്ടർ ചാടുന്നത്. ഇതിങ്ങനെ മറക്കാനുള്ള പാതയുണ്ട് ഇതിന് ചുറ്റും. ഇതിങ്ങനെ ഈ ഫിൽട്രേഷൻ്റെ തോടുകൾ കൊടുത്തേക്കുവാണ്. അതിങ്ങനെ ഉപ്പുവെള്ളം എപ്പോഴും ഈ ചില്ലുകളിലോട്ട് ചാടിക്കൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട്. അങ്ങനെയാണ് വെള്ളമൊക്കെ ലീക്കായ സ്ഥലങ്ങളിൽ ഉപ്പായി മാറുന്നത് കാണാം. ഈ വൈറ്റ് കളറിലിരിക്കുന്ന ഉപ്പിൻ്റെ അംശമാണ്. ഇവിടെ മുകളിൽ നിന്ന് വണ്ണ വെള്ളമാണ് ഈ ഏറ്റിട്ട് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫുള്ളും ഈ ഫുള്ളും ഈ ബിൽഡിങ്ങിന് ചുറ്റും ഇങ്ങനെ വച്ചിരിക്കുകയാണ്. വുഡ് വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫുള്ള് വലിയ തടിയാണ്. നമ്മളങ്ങനെ കയറി ടോപ്പിലെത്താറായി. അങ്ങനെ ടോപ്പിലെത്തി. ടോപ്പിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നല്ല വ്യൂ ആണ്. ആണ് നമ്മളുണ്ട് ഫിൽട്രേഷൻ നടക്കുന്നത്. അതായത് അതിലൂടെയാണ് ഇപ്പോൾ നമ്മൾ നടന്നു വന്നത്. അതിൻ്റെ ടോപ്പിൽ കൂടെയാണ് നടന്നു വന്നത്. അങ്ങോട്ടാണ് മെയിൻ. ആ വഴിക്ക് പോകണം. ആ കാണുന്നതാണ് മെയിൻ. അവിടെ നിന്ന് താഴ്ചോട്ടാണ് പോകേണ്ടത്. ഏകദേശം 135 അടി താഴ്ചയിലാണ്. സോറി, 135 അടിയല്ല കേട്ടോ, മീറ്റർ. താഴ്ചയിലാണ് മൈനിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണത്. ആ ഗാർഡൻ ടവറിൻ്റെ സെൻ്ററാണ്. സെൻറ്ററിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നമ്മളിപ്പോൾ കയറിയ ടവർ ഇതാണ്. 22 മീറ്റർ ഹൈറ്റുണ്ട്. ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ലിയോസ് ഇത് ഗൂഗിളിൽ നോക്കി ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പഠിച്ചു, അതായത് അന്വേഷിച്ചു. അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ രണ്ട് വാക്കുകൾ കേൾക്കാം ഇതിനെപ്പറ്റിയുള്ളത്. നമ്മുടെ സോൾട്ട് മൈൻ ടൂറിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ നമ്മൾ ആദ്യം സന്ദർശിച്ചത് ഈ പ്രദേശമാണ്. ഇത് ഗ്രാജുവേഷൻ ടവർ എന്നറിയപ്പെടുന്ന ഒരു സംവിധാനമാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സോൾട്ട് മൈനിൽ നിന്നും എടുക്കുന്ന ഉപ്പ് കലർന്ന വെള്ളം, അതിനകത്ത് നിരവധിയായ മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. ആ മിനറൽസ് അടങ്ങിയിരിക്കുന്ന വെള്ളം പമ്പ് ചെയ്ത് ഈ ടവറിൻ്റെ മുകളിലേക്ക് കയറ്റുകയും അതിന് ശേഷം ഇതൊരു ചെറിയ ഓവുകളിലാക്കി ഈ കാണുന്ന ഈ കറുത്ത നിറത്തിൽ കാണുന്നതെല്ലാം ഒരു പ്രത്യേക മരത്തിൻ്റെ ശിഖരങ്ങളാണ്. ആ ശിഖരങ്ങൾക്കിടയിലൂടെ ഇറ്റിറ്റായി ചാടുകയും പുറമേ നിന്നും കാറ്റടിക്കുമ്പോൾ അതിൽ നിന്നും പല ചെറിയ രീതിയിലുള്ള വേപ്പറൈസേഷൻ ഉണ്ടാകുകയും നമ്മൾ ഇതിന് ചുറ്റും നടക്കുവാനായിട്ട് ഇവർ നടപ്പാത ക്രമീകരിച്ചിട്ടുണ്ട്. അതേപോലെ ഇതിനകത്ത് കൂടിയും നടക്കുവാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇതിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഈ മിനറലൈസ്ഡ് വേപ്പർ നമ്മൾ ശ്വസിക്കുകയും അത് ഒരു ഇൻഹിബിറ്റേഷൻ ട്രീറ്റ്മെൻറ്റ് എന്ന നിലയിൽ ഉപയോഗിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ മിനറൽസ് ശ്വസിച്ചാൽ എത്രത്തോളം നല്ലതാണ് എന്നുള്ളതൊന്നും അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ ആധികാരികമായി ഞാൻ ആളല്ല. പക്ഷേ പലതരം ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡായിട്ട് ഇവിടുത്തുകാർ ഉപയോഗിക്കുന്ന
ഒരു സംഗതിയാണിത്. അപ്പോൾ അത് ശ്വസിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാവരും. അത് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്തുന്നതായിരിക്കും. ഈ ഉപ്പുവെള്ളം തിളപ്പിച്ച് ആവിയാക്കി ആവി പിടിക്കുന്ന ചില പരിപാടികളെല്ലാം നമ്മുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം കണ്ടിട്ടുണ്ട്. ഇന്നും പല ആളുകളും അതങ്ങനെ തുടർന്നു കൊണ്ട് പോകുന്നുണ്ട്. പല രോഗങ്ങൾക്കും നല്ലതാണ് എന്നൊക്കെ അവർ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും അത്തരം അവകാശവാദങ്ങളൊന്നും എനിക്കില്ല. എന്താണെങ്കിലും പോളണ്ടുകാർക്കിടയിൽ അങ്ങനെ ചില വിശ്വാസങ്ങൾ ഉണ്ടാവണം. അതുകൊണ്ടായിരിക്കാം ഇത് വളരെയേറെ പ്രസക്തിയോടുകൂടി ഇന്നും അവർ നിലനിർത്തിയിരിക്കുന്നത്. അതിന് വലിയ ടിക്കറ്റ് തുകയൊന്നുമില്ല, ഒരു ചെറിയ തുക. അതായത് ഒരു ബ്രിട്ടീഷ് പൗണ്ട് കണക്കിൽ 2-3 pounds കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇവിടെ ചിലവഴിക്കാം എന്നാണ് ആ ടിക്കറ്റ് കൗണ്ടറിലെ സഹോദരി നമ്മളോട് പറഞ്ഞത്.